പെസക് പാർട്ടിയാണെന്നാ തോന്നുന്നത്. ഏയ് ഒന്നുമല്ല, ജോഡിയില്ല, വിഷമിച്ചിരിക്കുക. നമുക്കൊന്ന് സോപ്പിട്ട് നോക്കാം. ഹലോ, ഒറ്റക്കാണല്ലേ? തേടിയ ആളിനെ കണ്ടില്ലെങ്കി കണ്ട ആളുടെ കൂടുതൽ കൂടുന്ന ഒരു സ്റ്റൈല്. കമാ പരദൂഷണം പറയുന്നത്. സന്യാസിനിയമ്മ ഇവിടെ ഇരുന്ന കാര്യം അറിഞ്ഞില്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. ആരെയാണ് അന്വേഷിക്കുന്നത്? എന്നെ കാണാൻ ആരോ വന്നു എന്ന് പറഞ്ഞു. ക്ഷമിക്കണം, വന്നത് ഞാനാണ്. വാട്ട്? എന്നെ ഓർമ്മിക്കുന്നില്ലേ? അന്ന് കടൽക്കരയിൽ വെച്ച് ആ റൗഡികളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചത് ഞാനാണ്. ഓ, ഐ ഡു റിമെമ്പർ. അന്ന് ഒരു നന്ദി വാക്ക് പറയാൻ പോലും കഴിഞ്ഞില്ല. ഇതിലെന്ത് നന്ദി പറയാനിരിക്കുന്നു? ആസ് എ ഹ്യൂമാനിറ്റി ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. ഇതെന്താ? ഈ ട്രാൻസിസ്റ്റർ എനിക്ക് കടൽക്കരി വെച്ച് കിട്ടിയതാ. തിരിച്ചു വരാൻ കൊണ്ടുവന്നതാ. ഇത് എന്റേതല്ലോ. എങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ ആയിരിക്കും. കൂട്ടുകാരികളാരും ട്രാൻസിസ്റ്റർ കളഞ്ഞ കാര്യം പറഞ്ഞില്ലല്ലോ. ആ, വാർഡിനെ ഏൽപ്പിച്ചിട്ട് പോയിക്കോളൂ. പിന്നെ ഞാൻ അതെ ഞാൻ എന്താ തെറ്റിദ്ധരിക്കരുത്. ഈ റേഡിയോ എന്റെ അച്ഛൻ എനിക്ക് പിറന്നാൾ സമ്മാനമായി തന്നതാണ്. ഇവിടെ വരുന്നതിന് ഒരു കാരണം കാണിക്കാൻ കയ്യിൽ കരുതിയതാണ്. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനു വന്നു? കാണാൻ. ആരെ? നിങ്ങളെ. വാദം എന്നോട് ചോദിച്ചു കൽപ്പനയുടെ ആരാണെന്ന്. ഞാൻ പറഞ്ഞ കസിനാണെന്ന്. എന്തിനു അങ്ങനെ പറഞ്ഞത്? ഒന്ന് കാണാൻ എന്തെങ്കിലും ഒരു കള്ളം പറയണ്ടേ? നിങ്ങൾ ആളും മിടുക്കനാണല്ലോ. താങ്ക്സ്. പിന്നെ അടുത്ത വിസിറ്റേഴ്സ് ഡേയിലും ഞാൻ വരട്ടെ. എന്തിനെ? വെറുതെ കാണാൻ. പരിചയമില്ലാത്ത നമ്മൾ പരിചയപ്പെട്ടല്ലോ.
കൂടുതൽ പരിചയപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിരോധമുണ്ടോ? എനിക്ക് ഇതാ എന്റെ ഓർമ്മയ്ക്ക് ഇതിരിക്കട്ടെ. നിങ്ങളുടെ പേര് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചില്ലല്ലോ. എന്റെ പേര് എങ്ങനെ മനസ്സിലാക്കി? അന്ന് കൂട്ടുകാരികൾ വിളിക്കുന്നത് കേട്ടു. അവൻ പറഞ്ഞ അവധികളെല്ലാം കഴിഞ്ഞു. ഫോണിൽ സംസാരിക്കുമ്പോഴെല്ലാം ഓരോ അടവുകൾ പറഞ്ഞു ഒഴിയാണ്. എനിക്ക് ഉടനെ രൂപ കിട്ടണം. മുരളി, സ്റ്റീഫൻ വിശ്വസ്തനാണ്. നിനക്ക് അവൻ വിശ്വസ്തനായിരിക്കും. പ്രീത്തെ, സ്നേഹിച്ചാൽ ഞാൻ എന്ത് കൊടുക്കും? പിണങ്ങിയാലുണ്ടല്ലോ കുടുംബം, ഞാൻ കൊളം തൊട്ടിക്കളയും. സ്റ്റീഫന് മുരളിയുടെ അടുത്ത് കൊണ്ടുവരുന്ന കാര്യം നോക്ക്, കടത്തണ്ണയിൽ കടന്ന് ജീവിച്ചവനാണ് ഞാൻ. നഷ്ടപ്പെടാൻ ഒരു ചുക്കുമില്ല. ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ലാന്ന് അവനോട് പറഞ്ഞേക്ക്. എന്റെ കുടുംബകാര്യങ്ങളെ പറ്റി അന്വേഷിക്കാൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. വളരെ സന്തോഷം. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുകയാണ്. അതെ, നിങ്ങളുടെ അച്ഛനും അമ്മയും? അച്ഛൻ ലാൻഡ്ലോർഡാണ്, അമ്മയില്ല. സോറി. അക്കാര്യത്തിൽ ഞാനും നിങ്ങളും തുല്യ ദുഃഖിതരാണ്. എന്നെ നിങ്ങളെന്ന് വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കണം? നീ എന്ന് വിളിച്ചാ മതി, അല്ലെങ്കിൽ എന്റെ പേര് വിളിച്ചാലും മതി. അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കാണാൻ വരില്ലായിരുന്നു. അപ്പോ കൽപ്പന എന്നെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിക്കാമല്ലോ. പറയൂ. കൽപ്പന, ഇന്നെന്താ ഇത്ര നേരത്തെ ബില്ലടിച്ചത്? എനിക്കും അങ്ങനെ തോന്നി. ഞാൻ വരട്ടെ? അടുത്ത ദിവസം വരില്ലേ? തീർച്ചയായി വരട്ടെ. എന്ത് വേണം? മുതലാളി ഒന്ന് കാണാൻ വന്നതാ. കാര്യം പറയാം. ആഹ, മുതലാളി വലിയ ദൈവഭക്തനാണല്ലോ. എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന പരമഭക്തൻ. എന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനാണ് വന്നത്? നോനു, താങ്കളുടെ പ്രവൃത്തിയെ വാഴ്ത്താൻ. വന്ന കാര്യം പറയണേ. പറഞ്ഞു ഫലിപ്പിക്കാൻ പണ്ടേ ഞാൻ മോശമാണ്. കണ്ടു മനസ്സിലാക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളായിരുന്നു അല്ലേ? അതെ, മുതലാളി മുറിയിലെ വിളക്കണച്ചിരുന്നുവെങ്കിൽ ഫോട്ടോയ്ക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടൂലായിരുന്നു. ഒന്നും ചെയ്യില്ല. മുതലാളി ഇരിക്കണം, ഇങ്ങനെ ചൂടായാലേ ആരോഗ്യത്തിന് കേടാ. അച്ഛാ, അച്ഛാ, ഒരു ഫ്രണ്ട് ബോംബെന്ന് വരുന്നുണ്ട്. എന്റെ കാറ് വർഷാപ്പില്ല, അച്ഛന്റെ കാറ് നിർത്തട്ടെ. ശരി മോനെ. ഇത് മകനാണല്ലേ? അതെ. ആ, എന്റെ പേര് രവി. ഹലോ, ഞാൻ അച്ഛനുമായി ഒരു ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നതാ. ശരി, മോൻ വണ്ടി എടുത്തു പോയിക്കോളൂ. വരട്ടെ. മകന്റെ വിവാഹം കഴിഞ്ഞതാണോ? അത് താരത്തിന് അറിയുന്നത് അല്ല. അച്ഛന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ
മകനെ കൊണ്ട് വേഗം പെണ്ണ് കിട്ടിക്കുന്നതാണ് നല്ലത്. നമുക്ക് അല്പം ബിസിനസ് സംസാരിക്കാം. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. എന്നെ പോലീസിൽ ഏൽപ്പിച്ചാലും ജയിലിൽ അടച്ചാലും എനിക്കൊരു ചുക്കുമില്ല. നഷ്ടം നിങ്ങൾക്ക്. ഈ ഫോട്ടോ നാട്ടുകാർ കണ്ടാൽ മോഹൻലാലിന്റെ സ്ഥിതി എന്താകും? അച്ഛനെ പറ്റി മകനെന്ത് കരുതും? എടാ ദ്രോഹി. ഞാൻ ദ്രോഹിയും ബാബിയും ഒന്നുമല്ല, ഫ്രീലാൻസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. ദേവി, എന്റെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളെ പോലെയുള്ള മാന്യന്മാരുടെ ചിത്രങ്ങളെ അതിൽ പതിയാറുള്ളൂ. അതുകൊണ്ട് ഈ ഫോട്ടോയ്ക്ക് വില അല്പം കൂടും. ഒരു 10,000 രൂപ എന്നാണ്. മുതലാളിയുടെ മാന്യതയുടെ വില കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? വേഗമാട്ടെ. എനിക്ക് ചെക്ക് വേണ്ട, ക്യാഷ് തന്നാ മതി. ഞാനിത് എണ്ണി നോക്കുന്നില്ല. താങ്കൾ ഒരു മാന്യനാണല്ലോ. ആ ഒരു കാര്യം, മേലിൽ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ കഥ കടക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.